you सर्वेश्वराय शम्भ शम् शम्भाम्

ലോകത്ത് സ്ഥിരീകരിക്കപ്പെട്ട വൈറസ് രോഗബാധയുടെ എണ്ണം പത്ത് ലക്ഷം കഴിഞ്ഞിരിക്കുന്നു അമ്പത്തിനാലായിരത്തോളം പേർ മരിച്ചു ഇന്ന് അതായത് ഏകദേശം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ലോകത്ത് പുതിയ മരണങ്ങൾ പതിനയ്യായിരത്തി അഞ്ഞൂറ് കവിഞ്ഞു ലോകമെമ്പാടും അമേരിക്കയിൽ രണ്ടര ലക്ഷത്തോളം പേർക്ക് രോഗം വന്നു ആറായിരത്തോളം പേർ മരിച്ചു സ്പെയിനിൽ ഏകദേശം പതിനൊന്നായിരത്തിലധികം മരണങ്ങൾ നടന്നു ഇറ്റലിയിൽ പതിനാലായിരം ജർമ്മനിയിൽ ഏകദേശം ആയിരത്തി ചൈനയിൽ മൂവായിരത്തി ഫ്രാൻസ് ഇറാൻ യു കെ യു കെ മൂവായിരത്തി മുന്നൂറിലേക്ക് പോകുന്നു ഇന്ത്യയിൽ എഴുപത്തി രണ്ടാണ് നമ്മളെ പോലുള്ള വലിയ രാജ്യത്ത് ഇത് വളരെ കുറഞ്ഞൊരു സംഖ്യയാണ് ഇതിനെ നിയന്ത്രിക്കാൻ എടുത്ത എല്ലാ നടപടികൾക്കായും നന്ദി പറയുന്നു അതേസമയം തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഈ രാജ്യത്ത് വളരെ അപമാനകരമായൊരു കാര്യം നടന്നിട്ടുണ്ട് ചില പ്രത്യേക ആളുകളുടെ സംഘം അവരെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർമാരെയും ആരോഗ്യപ്രവർത്തകരെയും അവരുടെ സ്വന്തം വിശ്വാസത്തിൻ്റെ പേരിൽ ആക്രമിക്കുന്നു ഇതുപോലെയുള്ള ഒരു സമയത്ത് സത്യത്തിൽ ഇവിടെ ഒരു തരത്തിലുള്ള രാജ്യ അടിയന്തരാവസ്ഥ ഉള്ളപ്പോൾ ഒരാളുടെ ജീവിതത്തെ അപകടത്തിലേക്ക് തള്ളിവിടുന്നവർ ആരാണെങ്കിലും അവരെ വളരെ ശക്തമായി നേരിടണം കാരണം ഇതവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമല്ല എല്ലാവരുടെയും ജീവിതത്തെ അപകടത്തിലാക്കുവാനും രാഷ്ട്രത്തെ സമ്മർദ്ദത്തിൽപ്പെടുത്തുവാനുമാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും അവർ ആക്രമിക്കുന്നത് സ്വന്തം ജീവൻ പണയം വെച്ച് ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെയാണ് ഇവിടെ ജോലി ചെയ്യുന്ന പല ഡോക്ടർമാരും എല്ലാ ദിവസവും അവരുടെ വീടുകളിലേക്ക് പോകുന്നില്ല താജ് ഹോട്ടൽ പോലെയുള്ള ഹോട്ടലുകൾ അവർക്ക് റൂം നൽകുന്നുണ്ട് സ്വന്തം കുടുംബത്തിൽ അണുബാധ ഉണ്ടാകാതിരിക്കാൻ അവർ ഹോട്ടൽ റൂമുകളിൽ താമസിക്കുകയും തിരിച്ച് ജോലിക്ക് പോവുകയും ചെയ്യുന്നു കൂടാതെ ഇന്ത്യയിലടക്കം ലോകത്ത് അനേകം ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും മരിച്ചിട്ടുമുണ്ട് ഈ സമയത്താണ് അവർ നിങ്ങളെ സേവിക്കാനായി വരുമ്പോൾ നിങ്ങളവരെ ആക്രമിക്കുന്നത് ഇതിനെ വളരെ ശക്തമായ രീതിയിൽ നേരിടുക തന്നെ വേണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഓരോരുത്തരും അവരവരുടെ ഭ്രമങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വിശ്വാസ പ്രമാണങ്ങൾക്കും അനുസരിച്ച് പെരുമാറാൻ തുടങ്ങിയാൽ ഈ രാഷ്ട്രം പിന്നെ ഉണ്ടാകില്ല ഇങ്ങനെയുള്ള ഈ സമയത്ത് ഇത് വളരെ പ്രധാനമാണ് ഞാൻ വിശ്വസിക്കുന്നു അധികാരികൾ എനിക്കറിയാം ലോക്ക്ഡൗൺ നിലനിർത്താനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സർക്കാർ വകുപ്പുകളെയും എല്ലാ എല്ലാ സർക്കാർ വകുപ്പുകളുടെയും പ്രവർത്തനം കണിശമായി നിർത്തിവെച്ചിരിക്കുകയാണ് എല്ലാ പൗരന്മാരോടും ഞാൻ അപേക്ഷിക്കുകയാണ് അതായത് ഈ ലോക്ക്ഡൗൺ നമ്മൾ എല്ലാവരും സ്വയം സന്നദ്ധമായി ചെയ്യണം അതൊരിക്കലും അടിച്ചേൽപ്പിക്കേണ്ടതല്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യം എന്താണ് ഒരു രാജ്യമെന്ന നിലയിൽ പൗരന്മാരെന്ന നിലയിൽ സ്വയം സന്നദ്ധരായി തന്നെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതിനെ വിജയിപ്പിക്കാം തെരുവിൽ പോലീസ് ഉണ്ടാവണം എന്നുള്ളത് അത്യാവശ്യമായൊരു കാര്യമല്ല നമുക്കിത് നമ്മളാൽ തന്നെ ചെയ്യാം അങ്ങനെ ഈ രാജ്യത്ത് ഇത് വലിയൊരു ദുരന്തമായി മാറാതെ നമുക്ക് നോക്കാം ഇത്രമാത്രം ജനസാന്ദ്രതയുള്ള നമ്മുടെ രാജ്യത്ത് ഈ പകർച്ചവ്യാധി ക്രമാതീതമായി കൂടിയാൽ അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും വളരെ വലുതായിരിക്കും എല്ലാ രീതിയിലും മനുഷ്യൻ്റെ അവസ്ഥ എന്താണെങ്കിലും മനുഷ്യൻ്റെ പ്രശ്നം എന്താണെങ്കിലും എന്തെല്ലാം ദുരിതങ്ങളിൽ കൂടി അവനെ കടന്നു പോകേണ്ടി വന്നാലും പ്രകൃതിയും ജീവജാലങ്ങളും അവയുടെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ തുടരും ശരിക്കും കുറച്ചുകൂടി നന്നായിട്ട് മനുഷ്യനെ ഒഴിവാക്കിയാൽ മറ്റെല്ലാ ജീവജാലങ്ങളും കൂടുതൽ സുഖമായിരിക്കും നമ്മളെ സംബന്ധിച്ച ദുഃഖവാർത്തയാണിത് നിങ്ങൾ കണ്ടില്ലേ മയൽ നൃത്തം ചെയ്യുന്നത് അങ്ങനെ ലോകത്തിൽ മറ്റൊരുപാട് കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് കാർബൺ പുറന്തള്ളുന്ന കാര്യത്തിലാണെങ്കിൽ ചില എനിക്കറിയില്ല ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയുമോ എന്ന് പക്ഷേ ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ലോകമഹായുദ്ധ കാലത്തോട് തിരിച്ചു പോയിരിക്കുന്നുവെന്ന് അതായത് എഴുപത്തിയഞ്ച് വർഷമോ അതിലധികമോ പുറകോട്ട് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാർബൺ പുറന്തള്ളുന്ന തോത് എത്രയായിരുന്നു ഇപ്പോൾ അതിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ചെടികളും മരങ്ങളും മൃഗങ്ങളും പ്രാണികളും ചുറ്റുമുള്ള വായു പോലും വളരെ സന്തോഷത്തിലാണ് നമ്മുടെ ജീവിതം തടസ്സപ്പെട്ടിരിക്കുകയാണ് പലയിടത്തായിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഇതിൽ നഷ്ടങ്ങളുമുണ്ട് എങ്കിലും നമുക്ക് കുറഞ്ഞത് മറ്റ് ജീവികൾ നന്നായി ജീവിക്കുന്നതിലെങ്കിലും ആഘോഷിക്കാം അവരെ അഭിനന്ദിക്കാം നമ്മൾ കാരണം ബുദ്ധിമുട്ടിലായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും ഈ മൂന്ന് ആഴ്ചകളിൽ അത് എത്രയാണെങ്കിൽ പോലും അവയെല്ലാം വളരെ നന്നായി ജീവിക്കുകയാണ് നമ്മൾ കുറഞ്ഞത് അവരുടെ ക്ഷേമത്തിലെങ്കിലും ആഘോഷിക്കണം കാരണം ഞാനും ഇതുപോലെ ഒരു ജീവൻ മാത്രമാണ് ഞാനും നല്ലതാണ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ കവിത ഈ കവിതയുടെ പേര് ലിൽറ്റ് എന്നാണ് നിങ്ങൾക്കിത് സ്വന്തമായി വായിക്കണോ അതോ ഞാൻ നിങ്ങൾക്കായി വായിച്ചു തരണോ ഒരു മരച്ചുവട്ടിൽ മയങ്ങാൻ ഒരു ചൂടൻ വേനൽ സായഹ്നത്തിൽ അലസമായി പാർന്ന പൂവണ്ടുകൾ ഭാവത്തോട് ചേരാൻ ചിറകടി മന്ദമാക്കി ശലഭങ്ങളും അലസമായൊരു വേനൽ സായാഹ്നം ശിഖരങ്ങളും ചില്ലകളും ഇലകളും അവയുടെ അതിവിശിഷ്ടമായ ജ്യാമിതിയും അതിലുപരി ഈ മാന്ത്രിക കുടുക്കിലൂടെ തൻ്റെ വഴി കണ്ടെത്തുന്ന സൂര്യൻ്റെ കിരണങ്ങളാം ഈ മാന്ത്രികതയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ എന്നുള്ളം പരിശുദ്ധമാം ജീവന്റെ പരമാനന്ദത്തിനാലും ഞാൻ കിടക്കും പുൽത്തകടിയിൽ ലയിച്ചു ചേരാനുള്ള പൂർണ്ണ സമ്മതത്താലും എന്നുള്ളം തുടിക്കുന്നു ജീവിതവും മരണവും തുടർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെങ്കിലും നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അവയെല്ലാം പ്രധാനമായവ തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതമാണ് മറ്റെല്ലാ ജീവജാലങ്ങളും സന്തോഷത്തിലാണ് നാം അവരുടെ കൂടെ കൂടണമെന്ന് എനിക്ക് തോന്നുന്നു സന്തോഷം എന്നാൽ ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നല്ല കാരണം ആഘോഷമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എപ്പോഴും തിന്നുകയും കുടിക്കുകയും ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും എല്ലാമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ആഘോഷിക്കുന്നതിനൊരു രീതിയുണ്ട് ആഘോഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക പ്രവൃത്തിയല്ല ജീവിതവുമായി നിങ്ങൾ കുറച്ച് വിനോദത്തിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആഘോഷമാണ് പ്രത്യേകിച്ചും നമ്മൾ നേരിടുന്ന സാഹചര്യം വളരെ ഗൗരവമുള്ളതാണെങ്കിൽ ജീവന് ഭീഷണിയുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഉല്ലാസവാനായിരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായും ഒരു ആഘോഷമായിരിക്കും അത് പഠിക്കാനുള്ള സമയമാണിത് നിങ്ങൾ സ്വന്തം ഗൃഹത്തിൻ്റെ സുരക്ഷിതത്വത്തിലാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളെ ആക്രമിക്കുന്ന ആളുകളുടെ ഇടയിലാണെങ്കിലും അവരൊരിക്കലും നിങ്ങളെ ഉപദ്രവിക്കില്ല അതാണ് ഒരു കുടുംബം അവർക്ക് നിങ്ങളെ ഉപദ്രവിക്കേണ്ട അവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് പക്ഷേ അവർ ഏത് ചെറിയ കാര്യത്തിലും വിമർശിക്കുന്നവരും ചിലപ്പോൾ നിങ്ങളെ ആക്രമിക്കുന്നവരുമാണ് നിങ്ങളുടെ കുടുംബത്തെ പോലെ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങളെ ആക്രമിക്കാൻ മറ്റൊരാളും ധൈര്യപ്പെടില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ വിനോദപൂർവ്വം നേരിടുവാൻ പഠിക്കാനുള്ള സമയമാണിത് അതിനെ വളരെ ആഘോഷവും വിനോദപൂർവ്വമാക്കി മാറ്റുക സന്തോഷത്തോടെ ഈ മൂന്നാഴ്ചയുടെ ഒത്തുചേരലിൽ തിരിഞ്ഞു നോക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എനിക്കുറപ്പുണ്ട് നിങ്ങളിവയെ മനോഹരമായ മൂന്നാഴ്ചകളാക്കി മാറ്റുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ നിങ്ങളിങ്ങനെയുള്ള മൂന്നാഴ്ചകൾ ഉണ്ടാക്കിയാൽ കൂടാതെ നമ്മളെല്ലാവരും വളരെ ഉത്തരവാദിത്തത്തോടെ പെരുമാറുകയാണെങ്കിൽ അത് മൂന്നാഴ്ച മാത്രമേ ഉണ്ടാകൂ അധികം പോവില്ല പക്ഷെ നമ്മൾ ഉത്തരവാദിത്വമില്ലാതെയാണ് പെരുമാറുന്നതെങ്കിൽ അത് ഇനിയും നീളാൻ സാധ്യതയുണ്ട് അതിന് നമ്മുടെ പ്രവർത്തനങ്ങളിലെ പല മേഖലകളിലും വലിയ വില കൊടുക്കേണ്ടി വരും സദ്ഗുരു ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് മാർക്സ്നോ ആണ് കൊറോണ വൈറസിൻ്റെ അടിയന്തരവും അഗാധവുമായ അപകടങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുന്ന മറ്റ് ഭയാനകമായ പ്രതിസന്ധികളെ ന്യായീകരിക്കുകയാണ് സമരത്തിൽ സ്വയം തളർന്നു പോയതിനു ശേഷം ഈ ദുരന്തം ഒഴിവാക്കാനുള്ള ആഗോള ശ്രമം നിലനിർത്താനുള്ള കൂട്ടായ ഇച്ഛാശക്തിയെ വിളിച്ചുകൂട്ടുന്നതിനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സാധ്യതയെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ വ്യതിയാനം എന്നത് ഒരു പ്രശ്നമാണ് അത് നിങ്ങൾക്കിപ്പോൾ വയറിൽ അനുബാധയുള്ളതിനാൽ മാത്രം പോകില്ല കാലാവസ്ഥാ വ്യതിയാനം എന്നത് ഒരു വയറിൽ അനുബാധ പോലെയാണ് ഈ ഗ്രഹത്തിന് തന്നെ കൂടാതെ ആ വൈറസ് നമ്മൾ തന്നെയാണ് കുറെ കാലങ്ങളായി വളരെ പതുക്കെ ജീവനെ പുറത്തേക്കെടുക്കാൻ എന്ന രീതിയിൽ നമ്മൾ ഈ ഗ്രഹത്തെ ബാധിച്ചിരിക്കുകയാണ് നമ്മളായി തന്നെ അതുകൊണ്ട് അറിയില്ലേ ആളുകളെല്ലാം ഈ വൈറസിനെ ഓർത്ത് പേടിച്ചിരിക്കുകയാണ് പക്ഷേ ഗ്രഹത്തിലെ മറ്റെല്ലാ ജീവികളും എല്ലാ സസ്യവും പുഴുവും പുൽച്ചാടിയും പക്ഷിയും മൃഗങ്ങളുമെല്ലാം അവർ പേടിച്ചിരിക്കുന്നത് മനുഷ്യൻ എന്ന വൈറസിനെയാണ് അതെ അതിൽ പലതിനും ഇപ്പോൾ വംശനാശം സംഭവിച്ചു മറ്റു പലരും അതിലേക്കുള്ള വഴിയിലാണ് അതുകൊണ്ട് നമ്മളുടെ ഈ വൈറസിനെക്കുറിച്ചുള്ള ഈ ആധിയിൽ നമ്മളൊരിക്കലും നമുക്കുള്ള മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും മറന്നുപോകില്ല പക്ഷേ ഇപ്പോൾ മുഴുവൻ ശ്രദ്ധയും ഇതിൽ തന്നെ വേണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് മനുഷ്യ സമൂഹത്തിന് വലിയൊരു പ്രശ്നമായി ഭവിക്കും കാരണം ഇതിന് മാസങ്ങളോളമോ വർഷങ്ങളോളമോ തുടരുവാൻ കഴിയും നമ്മളിതിനെ അടിച്ചമർത്തിയില്ലെങ്കിൽ ശരി നിങ്ങൾക്കിത് കിട്ടി നിങ്ങൾ സുഖം പ്രാപിച്ചു മറ്റൊരാൾക്കത് കിട്ടും എന്നിട്ട് അവർ ഇത് പരത്തും വീണ്ടും അവർ സുഖപ്പെടും അത് മറ്റുള്ളവരിലേക്ക് പകർത്തും അതിങ്ങനെ ശൃംഖലകൾ പോലെ പോയിക്കൊണ്ടിരിക്കും വൈറസ് മറ്റൊരു രൂപത്തിലേക്ക് സ്വയം പരിവർത്തനം ചെയ്യുന്നതുവരെ സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് അങ്ങനെയായിരിക്കണമെന്നുമില്ല അപ്പോൾ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളെ ഒന്നും മറക്കുവാൻ കഴിയില്ല പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ വ്യതിയാനം എന്ന് നാം പറയുമ്പോൾ പല ആളുകൾക്കും പല അഭിപ്രായങ്ങളാണ് അതിനെക്കുറിച്ചുള്ളത് കോൺഷ്യസ് പ്ലാനറ്റ് എന്ന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഈ ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന കർമ്മത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നിങ്ങൾ ജീവനുണ്ട് എന്ന് കാണുന്ന എല്ലാ കാര്യത്തിനും അതിനപ്പുറത്തേക്ക് ജീവനുണ്ട് പക്ഷേ സാധാരണയായി ഈ ഗ്രഹത്തിൽ ജീവനുള്ളവയായി നിങ്ങൾ കാണുന്നവയെ പുഴുവിൽ നിന്ന് പ്രാണികളിലേക്കും പക്ഷികളിലേക്കും മൃഗങ്ങളിലേക്കും സസ്യങ്ങളിലേക്കും പിന്നെ നമ്മളിലേക്കും ഇതെല്ലാം സംഭവിക്കാൻ മുപ്പത്തൊമ്പത് ഇഞ്ച് മേൽമണ്ണാണ് അടിസ്ഥാനം എല്ലാം ഇതിനുള്ളിലാണ് സംഭവിക്കുന്നത് അതിൻ്റെ താഴെയെല്ലാം സൂക്ഷ്മജീവികളാണ് അവയും വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ നമ്മളവയ്ക്ക് വലിയ കേടുപാടുകൾ വരുത്തുന്നില്ല യഥാർത്ഥത്തിലുള്ള ഉപദ്രവം സംഭവിക്കുന്നത് നമുക്കറിയാവുന്ന ഈ മുപ്പത്തിയൊമ്പത് ഇഞ്ചുള്ള മേൽമണ്ണിലാണ് നമുക്കറിയാവുന്ന എല്ലാ ജീവനെയും നിലനിർത്തുന്ന ഇവിടെ ഉറുമ്പ് മുതൽ ആന വരെ എല്ലാവരും ആശ്രയിക്കുന്നത് ഈ മുപ്പത്തിയൊമ്പത് ഇഞ്ചിനെയാണ് അതിൻ്റെ താഴെയുള്ളത് പ്രധാനപ്പെട്ടതല്ല എന്നല്ല പക്ഷേ അങ്ങേയറ്റം ഇവിടെ വരെ മാത്രമേ ജീവൻ്റെ കടന്നുകയറ്റം സംഭവിക്കുന്നുള്ളൂ അവിടെ വരെ മാത്രമേ പരമാവധി കേടുപാടുകളും സംഭവിക്കുന്നുള്ളൂ മറ്റനേകം കാര്യങ്ങൾ വേറെയുമുണ്ട് വായു മലിനീകരണമുണ്ട് ജലമലിനീകരണമുണ്ട് ശബ്ദമലിനീകരണമുണ്ട് അങ്ങനെ നമ്മൾ കാരണക്കാരായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈയൊരു മുപ്പത്തി ഒമ്പത് ഇഞ്ച് മേൽമണ്ണ്ണ് ആരോഗ്യമുള്ളതും ജൈവിക സമ്പുഷ്ടമായതുമാണെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മറ്റു പ്രശ്നങ്ങൾ ശരിയാക്കിയെടുക്കുവാനും എല്ലാം നല്ല രീതിയിൽ തീർക്കുവാനും ഭൂമിക്ക് കഴിവുണ്ട് വലിയ രീതിയിൽ ആളുകൾ ഇതിന്മേൽ തർക്കിക്കും അവർക്ക് വേണ്ടത്ര തർക്കിക്കാം പക്ഷേ നിങ്ങൾക്ക് പ്രവൃത്തിയാണ് ആവശ്യമെങ്കിൽ ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി എങ്കിൽ ഇതാണ് പ്രവർത്തിക്കാനുള്ള വഴി ഇതുകൊണ്ടാണ് ഇപ്പോൾ സവിശേഷരായ ഒരു കൂട്ടം ആളുകളെ കിട്ടാനായി ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് വളരെ പ്രധാനപ്പെട്ട ആളുകളും സ്വാധീനശേഷിയുള്ള ആളുകളും ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള സംഘടനകളും എല്ലാവരുടെയും ശ്രദ്ധ കോൺഷ്യസ് പ്ലാനറ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഈ മുപ്പത്തി ഒമ്പത് ഇഞ്ചിലേക്ക് കൊണ്ടുവരണം എന്നാൽ ചിലർ ആശങ്കപ്പെടുന്നത് ഡൽഹിയിലെ വായുമലിനീകരണ ഓർത്താണ് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ഞാൻ പറയുന്നില്ല അതും ഒരു ആശങ്കയാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഉറപ്പാക്കേണ്ട ഗ്രഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് മരുഭൂമീകരണം നിർത്തുക എന്നതാണ് മരുഭൂമീകരണം എന്നാൽ അർത്ഥമാക്കുന്നത് നമ്മൾ സമ്പുഷ്ടമായ മണ്ണിനെ മണലാക്കി മാറ്റുക എന്നതാണ് കാരണം മണ്ണിലെ എല്ലാ ജൈവവസ്തുക്കളും നമ്മൾ വലിച്ചൂറ്റിയെടുക്കുമ്പോൾ അത് മണലായി മാറും ഒരിക്കലും ഇത് സംഭവിച്ചാൽ അതിനെ തിരിച്ചുകൊണ്ടുവരാൻ നൂറ് ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾ എടുക്കും എന്നാൽ ഇത് അതിവേഗം സംഭവിക്കുന്നു ഇന്ത്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മണ്ണും ഇപ്പോൾ തരിശു നിലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തമിഴ്നാടിൻ്റെ നാൽപ്പത്തിരണ്ട് ശതമാനം തരിശു നിലമായി കണക്കാക്കപ്പെടുന്നു ഇവയെല്ലാം വളരെ ഫലഭൂഷ്ടമായ സമ്പന്നമായ ദേശമാണെങ്കിൽ പോലും ഇന്നവ മരുഭൂമീകരണത്തിലേക്ക് നീങ്ങുകയാണ് അതുകൊണ്ട് ജൈവകാര്യങ്ങൾ തിരിച്ചിടുക എന്നത് ബുദ്ധിശൂന്യമായ കാര്യമാണ് രണ്ട് സ്രോതസ്സുകൾ മാത്രമേ ഉള്ളൂ മൃഗങ്ങളുടെ മാലിന്യവും മരങ്ങളിലെ ഇലകളും അതിനെ പിന്നോട്ട് വയ്ക്കാൻ മറ്റൊന്നുമില്ല ഇത് മറ്റെവിടെ നിന്നും ലഭിക്കില്ല ആളുകൾ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു ഓരോ സാങ്കേതിക വിദ്യയും കേടുപാടുകൾ പരിമിതപ്പെടുത്താൻ ഉപയോഗിക്കാം പക്ഷേ പരിഹാരം മണ്ണിൽ മാത്രമാണ് ഇന്ന് നമ്മൾ പരാതിപ്പെടുന്ന ഓരോ സാങ്കേതികവിദ്യയും അമ്പതോ നൂറോ വർഷങ്ങൾക്ക് മുമ്പ് അവ ഏറ്റവും മികച്ചതായി പ്രശംസിക്കപ്പെട്ടിരുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ് ആദ്യമായി കൽക്കരിയിലോടുന്ന സ്റ്റീം ലോക്കോമോട്ടീവ് വന്നപ്പോൾ ആളുകൾ വിചാരിച്ചത് അതാണ് നമ്മൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ അത്ഭുതം എന്നാണ് ഞാൻ അതിനെതിരെ സംസാരിക്കാൻ ശ്രമിക്കുകയല്ല അതെ ഇത് നമ്മുടെ മനുഷ്യ സാങ്കേതികവിദ്യകളുടെ പരിണാമത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ സാങ്കേതികവിദ്യകൾ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരുടെ ഭാഗമാണ് അത് കുഴപ്പമില്ല എന്താണോ സംഭവിച്ചത് അത് നമുക്ക് നമ്മുടെ ചെയ്തികളുടെ ചരിത്രം മാറ്റുവാൻ കഴിയില്ല എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എല്ലാവരുടെയും ശ്രദ്ധ മണ്ണിലേക്ക് മാറേണ്ടതുണ്ട് നമ്മളിത് കാണണം അതായത് ഭൂമിയിൽ കഴിയുന്നത്ര മണ്ണ് ജൈവസമ്പുഷ്ടമാണെന്ന് നാം ഉറപ്പുവരുത്തണം നിങ്ങൾക്കത് ചെയ്യാനുള്ള ഏക ഏകമാർഗമെന്നത് മണ്ണിനെ തണലിൽ തന്നെ നിർത്തുക എന്നതാണ് അവിടെ ജീവപ്രവർത്തനങ്ങൾ ആരംഭിക്കും ശരിയായ രീതിയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള തണലുമില്ലാത്ത സ്ഥലത്ത് വെറുതെ കുഴിച്ചു നോക്കൂ എട്ട് ഒമ്പത് ഇഞ്ച് വരെ മണ്ണ് കുഴിച്ചതെങ്ങനെയാണെന്ന് കാണൂ ധാരാളം മരങ്ങളുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വനത്തിൽ ചെല്ലുക മണ്ണ് കുഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കുക നിങ്ങൾക്ക് സ്വയം അറിയാൻ കഴിയും നിങ്ങളൊരു ശാസ്ത്രജ്ഞനാവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ വെറും സാമാന്യ ബുദ്ധി ഈ മണ്ണിന്റെ ഗുണം എന്താണെന്ന് നിങ്ങളോട് പറയും സമ്പുഷ്ടവും സജീവവും ജീവസുറ്റുതുമാണെന്ന് ദശലക്ഷക്കണക്കിന് ജീവിതങ്ങൾ തഴച്ചു വളരുന്ന ആവാസ വ്യവസ്ഥയാണ് ഈ മണ്ണ് ആ അഭിവൃദ്ധിയുള്ള ജീവിതം കാരണം എല്ലാം വളരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്നു മറ്റ് മൃഗങ്ങൾ വളരുന്നു മണ്ണ് സമൃദ്ധമായതിനാലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഒരിക്കൽ മണ്ണിൽ സമൃദ്ധിയില്ലാതായാൽ അതിനർത്ഥം നിങ്ങൾ പലവിധത്തിലും ഭൂമിയെ ഉപേക്ഷിച്ചു എന്നാണ് പക്ഷേ ആളുകൾ കൂടുതലും ചെറിയ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ കൂതുന്നത് അത് ആവശ്യമില്ലെന്നല്ല ഞാൻ പറയുന്നത് നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ലോകത്ത് മരുഭൂമീകരണം തടയുകയോ അതിനെ നിർത്തുകയോ ചെയ്യുന്നത് വളരെ അത്യാവശ്യമായി ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെയധികം ശ്രദ്ധ തിരിച്ചേക്കാം അപ്പോൾ വിഭവങ്ങൾ അവ എത്തേണ്ട സ്ഥലത്തെത്തില്ല വേണ്ടതുപോലെ കാര്യങ്ങൾ നടക്കുകയുമില്ല ഇങ്ങനെ സംഭവിച്ചു ശങ്കരൻ പിള്ള രാത്രിയിൽ ഉറങ്ങുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ വാരിയലിൽ കൈമുട്ടുകൊണ്ടിരിക്കുന്നു കാരണമറിയാമോ വാരിയിലും സ്ത്രീകളും തമ്മിൽ ബന്ധമുണ്ട് അങ്ങനെയൊരു വിശ്വാസമുണ്ട് അപ്പോൾ അവർ അയാളുടെ വാരിയിലിൽ ഒരു തട്ട് കൊടുത്തു ബാക്കിയുള്ള വാരിയിലുകളിൽ അയാൾ പറഞ്ഞു എന്താണ് എന്താണ് അവൾ പറഞ്ഞു വാതിലിൻ്റെ അവിടെ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു ആ വായിക്കോട്ടെ വീണ്ടും ഇപ്പോൾ വിളിക്കുകയല്ല ഇടിക്കുകയാണ് വാരിലുകളിൽ രണ്ടിടി ഞാനത് വീണ്ടും അത് കേട്ടുവെന്നാ എന്നാ പറഞ്ഞേ വാതിൽ ശബ്ദമുണ്ടാക്കുന്നു അതിനിപ്പോൾ ഞാനെന്താ ചെയ്യണ്ടേ വാതിലിന് പോയി എണ്ണയിടണോ ഇപ്പോൾ അതിലേറെ പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ പോയി എണ്ണയിടേണ്ട സമയമല്ല വാതിലിൻ്റെ വിചാഗരിയിൽ ഇപ്പോൾ അതിലേറെ വലിയ പ്രശ്നമുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം മണ്ണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് മലിനീകരണമുണ്ട് എന്നത് ശരിയാണ് പക്ഷേ അവർ പറയുന്നു വെറും ഒരാഴ്ചയിലെ ലോക്ക്ഡൗൺ കൊണ്ട് അതെല്ലാം പോയി എല്ലാം ശരിയായി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തന്നെ ശരിയാകും പക്ഷേ നിങ്ങൾ മണ്ണ് നശിപ്പിച്ചാൽ അത് നൂറോ ഇരുന്നൂറോ വർഷമെടുക്കും തിരിച്ചു വരാനായി അതുകൊണ്ട് മേൽമണ്ണ്ണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വായുവിനെ ശുദ്ധമാക്കിക്കൊണ്ട് നിങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റും എന്ന് വിചാരിക്കണ്ട ഇല്ല മേൽമണ്ണിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവുമെന്ന് നിങ്ങൾക്കൊരിക്കലും വിചാരിക്കാൻ കഴിയില്ല ഇല്ല അതെവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷെ അത് നിങ്ങൾക്ക് ലഭ്യമാവില്ല മനുഷ്യ നാഗരികതകളുടെ അഭിവൃദ്ധിയുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഭൂമിയെയും അതിൻ്റെ സന്തുലനാവസ്ഥയെയും ശരിക്കും വിഷമിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതായത് കാലഹാരി മരുഭൂമിയിൽ വലിയ നാഗരികതകൾ അഭിവൃദ്ധി പ്രാപിക്കാത്തത് കാര്യം ലളിതമാണ് മണ്ണ് സമ്മർദ്ദമല്ലാത്തതിനാൽ അത്ര ലളിതമാണ് കാര്യം ഇപ്പോൾ നമ്മൾ മരുഭൂമീകരണം നിർത്തുന്നില്ലെങ്കിൽ മണ്ണിൻ്റെ നശീകരണം തടയുന്നില്ലെങ്കിൽ പിന്നെ ഭൂമി തകർന്നു പോകും എന്നല്ല മനുഷ്യർക്ക് അതിൽ ജീവിക്കാൻ അത് പര്യാപ്തമാവില്ല അതിനാൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ഒന്നേണ്ടത് വളരെ പ്രാധാന്യമർഹിക്കുന്നു മനുഷ്യൻ്റെ കാൽപ്പാടുകൾ കുറയ്ക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാദങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് ഇവിടെ നമ്മുടെ കാൽപ്പാടുകൾ വളരെയധികം ഉണ്ട് നമ്മൾ നല്ലതാണ് പക്ഷെ നമ്മൾ കുറച്ചധികമാണ് അതുകൊണ്ട് ലോകത്തിലെ പകുതി ആളുകളും അല്ലെങ്കിൽ അതിലും കുറച്ച് കൂടുതൽ ആളുകൾ ഇപ്പോൾ വീട്ടിൽ കഴിയുകയാണ് അപ്പോഴേക്കും അവർ എല്ലാത്തരം റേറ്റിങ്ങും പറഞ്ഞു തുടങ്ങി വായു നന്നായതിനെക്കുറിച്ചും മറ്റെല്ലാ കാര്യങ്ങളും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഒന്നേ പോയിന്റ് ആറ് ബില്യൺ ആളുകൾ മാത്രമായിരുന്നു ഇന്നും നാം എത്തി നിൽക്കുന്നത് എട്ട് ബില്യൺ വരെയാണ് നൂറ് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏകദേശം നൂറ് വർഷത്തിനുള്ളിൽ അത് നമ്മൾ വളരെ ബോധമുള്ള ആളാണെന്ന് കാണിക്കുന്നില്ല ഉറപ്പായും നമ്മൾ വളരെ അബോധപൂർവമാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി നാളെ രാവിലെ തന്നെ ജനസംഖ്യ കുറയ്ക്കാൻ കഴിയുമെന്നല്ല അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ നമ്മളിതിനെ അഭിസംബോധന ചെയ്താൽ ആവശ്യമായ രീതിയിൽ കുറവുണ്ടാകും ആളുകൾ ജനസംഖ്യയെ ഒരു ശക്തിയായി കാണുന്നു ജനങ്ങളെ രാഷ്ട്രീയ ശക്തിയായി വ്യാവസായിക ശക്തിയായി അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും തരം സാമ്പത്തിക ശക്തിയായി ആളുകൾ കാണുന്നു അങ്ങനെയല്ലേ ഇത് കാണേണ്ട രീതി ആ രീതിയിലല്ല നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളും ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തെ താഴേക്ക് പതിപ്പിക്കും നമ്മളിതിനെ ബോധപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രകൃതി വളരെ ക്രൂരമായ രീതിയിൽ അത് ചെയ്യും ഇപ്പോൾ അതാണ് ഒരു പ്രത്യേക രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ ക്രൂരമായ രീതിയിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ദുരന്തമാണെങ്കിൽ പോലും നിലവിലുള്ള ഈ ദുരന്തം പോലും നമുക്ക് ബോധപൂർവം കൈകാര്യം ചെയ്യാവുന്നതാണ് എല്ലാവരും സ്വന്തം ബോധത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിത്ര ക്രൂരമായി മാറില്ല സദ്ഗുരു അടുത്ത ചോദ്യം ഫ്രാൻസിലെ ഡി ജെ ഹ്യുവാൻ ക്യൂബയിൽ നിന്നുമാണ് സദ്ഗുരു നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ നമ്മളെക്കുറിച്ചും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും പഠിക്കുന്നു പല രീതിയിലുള്ള കഴിവുകളും ഗുണങ്ങളും നാം വളർത്തിയെടുക്കുന്നു അതെല്ലാം അടുത്ത ജന്മത്തിൽ അപ്രത്യക്ഷമാവുമോ നമ്മളെല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടി വരുമോ നിങ്ങളുടെ ഡി ജെ കഴിവുകൾ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണോ ചോദ്യം ഫ്രാൻസ് ഞാനൊരു തമാശ പറയട്ടെ ഒരു ദിവസം ഒരു ഫ്രഞ്ച് ഡി ജെ സഞ്ചരിക്കുകയായിരുന്നു ലോക്കൽ ട്രെയിനിൽ അപ്പോൾ ഒരമ്മ ഒരു കൊച്ചുകുട്ടിയുമായി സ്കൂളിൽ പോകുന്ന കുട്ടിയുമായി ആ ട്രെയിനിൽ പോകുന്നുണ്ടായിരുന്നു അയാളുടെ പേര് അൽഫോൺസ് എന്നാണെന്ന് ആ സ്ത്രീ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നീ ഇന്നത്തെ ഹോംവർക്ക് ചെയ്യണം അതോ നിനക്കിപ്പോൾ അൽഫോൺസ് അൽഫോൺ ഷോ കാണാൻ പോകണോ ഡി ജെ ഒന്ന് നിവർന്നിരുന്നു ആ അമ്മ തൻ്റെ ഷോ ആ കുട്ടിക്ക് റിക്കമെൻഡ് ചെയ്യുന്നത് കണ്ട് അയാൾക്ക് അഭിമാനമായി പക്ഷേ കുട്ടി പറഞ്ഞു വേണ്ട അപ്പോൾ അമ്മ പറഞ്ഞു നീ നല്ല കുട്ടിയായിരുന്നില്ലെങ്കിൽ നിന്നെ അൽഫോൺസ് അൽഫോൺ കാണിക്കാൻ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കഴിവുകൾ അത് അടുത്ത ജന്മത്തിലേക്ക് പോകുമോ ഞാൻ വിചാരിച്ചിരുന്നത് ഇന്ത്യക്കാർ മാത്രമാണ് പുനർജ്ജനിക്കുക എന്നാണ് ഫ്രഞ്ചുകാരല്ല ദയവായി ഇങ്ങനെയുള്ള ചിന്തകളിലേക്കൊന്നും കടക്കരുത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതായത് നിങ്ങളുടെ വികാരങ്ങളോ നിങ്ങളുടെ ചിന്തയോ നിങ്ങളുടെ ഊർജമോ അനുഭവമല്ലാത്ത ഒരു കാര്യത്തിൽ നിക്ഷേപിക്കരുത് ഒരു കാര്യത്തിലും നിങ്ങൾക്ക് അനുഭവമല്ലാത്ത ഒരു കാര്യത്തിലും അതിൻ്റെ ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഒരു കാര്യത്തിൽ നിങ്ങളുടെ ചിന്തയെ നിക്ഷേപിച്ചാൽ നിങ്ങൾ സ്വപ്ന ലോകത്തായിപ്പോവും നിങ്ങൾ ഇവിടുത്തെ ഈ ജീവനം തന്നെ ശരിയായ രീതിയിൽ ജീവിക്കാൻ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ അടുത്ത ജന്മം നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ എങ്ങനെയാണ് ഞാനൊരു ആത്മീയ അന്വേഷകനായി മാറുക ആത്മീയ അന്വേഷണം എന്നാൽ ഇത് മാത്രമാണ് നിങ്ങളിപ്പോൾ എവിടെയാണോ നിങ്ങളിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾക്കിപ്പോൾ പുറത്ത് കുറേ ദൂരെയുള്ളൊരു കാര്യം കാണണമെന്നുണ്ട് നിങ്ങൾക്കിവിടെ ഇരുന്നുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല നിങ്ങൾ പോയി ഏറ്റവും ഉയരം കൂടിയ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നോക്കണം അപ്പോൾ കുറച്ചുകൂടി നന്നായി കാണാൻ കഴിയും നിങ്ങളങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ മരവും കുറച്ചുകൂടി വളരുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നന്നായി കാണാൻ കഴിയും അപ്പോൾ ഒരു ആത്മീയന്വേഷകനായി നിങ്ങൾ ചെയ്യുന്നത് ഇത്രമാത്രമാണ് ഇന്നലെ എവിടെയാണെങ്കിലും അതിൻ്റെ അടുത്തപടി എന്താണ് എന്നാണ് നോക്കേണ്ടത് ഒരിക്കലും ആത്യന്തികമായ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിക്കരുത് നിങ്ങൾ സ്വപ്നലാകത്തായി പോകും ഇതാണ് ഭൂരിഭാഗം മതങ്ങൾക്കും സംഭവിച്ചിട്ടുള്ളത് എല്ലാവരും മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനുള്ള അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഈ സ്ഥലത്തെ നന്നായി നശിപ്പിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക വെറും സാധാരണ കാര്യങ്ങൾ നിങ്ങൾക്കവിടെ നൽകപ്പെടും സാധാരണ വസ്തുക്കൾ പല മതങ്ങളിലും സ്വർഗത്തെക്കുറിച്ച് വിവരിച്ചിട്ടുള്ള രീതി കണ്ടാൽ എനിക്കെന്തായാലും ഉറപ്പാണ് നൂറ് ശതമാനവും എനിക്കവിടെ പോകുകയേ വേണ്ട നൂറ് ശതമാനവും കാരണം അത് കേട്ടാലേ മനസ്സിലാകും അതേതോ അപരിഷ്കൃത മനുഷ്യൻ ഉണ്ടാക്കിയതാണെന്ന് സ്ത്രീകൾക്കൊരു സ്ഥാനവുമില്ല അവിടെ എന്തായാലും ഒരു ഉപഭോഗ വസ്തു എന്ന രീതിയിലല്ലാതെ സ്ത്രീകൾക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല കാരണം ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് പുരുഷൻ്റെ കുരുട്ടു ബുദ്ധിയാലാണ് ഇവിടെ അവർക്ക് നിഷേധിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ അവർക്ക് ധാരാളമായി ലഭിക്കുന്ന രീതിയിൽ അവർ സങ്കല്പിക്കുന്നു സ്ത്രീകൾക്ക് അവിടെ യാതൊരു കാര്യവുമില്ല നിങ്ങൾ ഇവിടെ നന്നായി ചെയ്യുന്നുണ്ട് അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുക വേണ്ട ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല യോഗ്യതയുടെ പ്രശ്നം കൊണ്ടല്ല കൊണ്ടല്ലതുമൊരു പ്രശ്നമാവാം കാരണം ലളിതമാണ് അങ്ങനെയുള്ളൊരു മോശം സ്ഥലത്തേക്കല്ല എനിക്ക് പോകേണ്ടത് മനുഷ്യർ ഉണ്ടാക്കിയിട്ടുള്ള സ്വർഗം ഇത് നിങ്ങളിവിടെ കാണുന്നത് സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ് എൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ സൃഷ്ടിയുമാണ് ഇത് സ്വർഗമായിട്ടാണ് ഞാൻ അനുഭവപ്പെടുന്നത് നിങ്ങളിപ്പോൾ ചുറ്റുമുള്ളത് നന്നായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പുറമേ ഉള്ളതും സ്വർഗമായിട്ട് അനുഭവപ്പെടും ഇത് ഉറപ്പുള്ള സ്വർഗമാണ് ചുറ്റുപാടിനെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതും സ്വർഗമാണ് നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം ദയവായി പോവുക എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്നത് നമുക്കിപ്പോൾ സാമൂഹിക അകലം ആവശ്യമാണ് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും അവർ പോയാൽ അത് സ്വാഭാവികമായും സംഭവിക്കും സാമൂഹിക അകലം എന്നത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അൽഫോൺസ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് അദ്ദേഹത്തിൻ്റെ പേര് അൽഫോൺസ് ഹുവാൻ ക്യൂബ ആ എന്നാൽ ഇനി അഥവാ ഒരിക്കൽ കൂടി ഡി ജെ ആയിട്ട് ഈ ഗ്രഹത്തിലേക്ക് തിരിച്ചയക്കുന്നതിന് പകരം അവർക്ക് സ്വർഗത്തിൽ ഒരു ഡി ജെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളവിടെ പോകണം നമുക്കറിയില്ല അവിടെ വേറെയും ഡി എന്ന് അവർ അതിനു മുമ്പേ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അതോ ആദ്യമായി അവിടെ തിന്നുന്ന ഡി ജെ നിങ്ങളാണോ എനിക്കറിയില്ല നിങ്ങളുടെ പാട്ട് അവർക്ക് വേണമോ വേണ്ടയോ എന്ന് പോലും എനിക്കറിയില്ല ഈ ഗ്രഹത്തിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങളൊരു തമാശ പറയുകയോ മറ്റോ ആണെങ്കിലും എന്ത് ചെയ്താലും അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക എന്താണെങ്കിലും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രശ്നമല്ല എന്താണെങ്കിലും അത് എത്ര ചെറുതാണ് എത്ര വലുതാണ് എന്നതൊന്നും പ്രശ്നമല്ല അതിൻ്റെ പരമാവധി അത് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ അവസരം ഉണ്ടായിട്ട് പോലും നിങ്ങൾ മടിച്ചു നിൽക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അത് കൊണ്ടുപോകണം അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകണം ഹിന്ദുക്കൾക്ക് അത് അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകണം ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം അല്ല ഈ ജന്മത്തിൽ നിങ്ങൾക്കുള്ള കഴിവുകളെല്ലാം നിങ്ങൾക്കുള്ള ഊർജമെല്ലാം നിങ്ങൾക്കുള്ള സന്തോഷമെല്ലാം നിങ്ങൾക്കുള്ള സ്നേഹമെല്ലാം അതെല്ലാം ഇവിടെ തന്നെ ചിലവഴിക്കുക പൂർണമായും മുഴുവനായും ഇത് സംഭവിച്ചു ഈ വൈറസ് ആക്രമണത്തിൻ്റെ കാര്യത്തിൽ യു കെ കുറച്ച് പിന്നിലാണെന്ന് നിങ്ങൾക്കറിയാം ഇത് കുറച്ച് മുമ്പാണ് ലണ്ടനിൽ താമസിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായ മിസ്റ്റർ ബെൻബെറി ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന തൻ്റെ അമ്മാവനെ കാണാനായി തീരുമാനിച്ചു അദ്ദേഹം അമ്മാവനെ വളരെ കാലമായി സന്ദർശിച്ചിരുന്നില്ല വർഷങ്ങൾ കടന്നുപോയി അതിനാൽ അദ്ദേഹം ഒന്ന് സന്ദർശിക്കാൻ തീരുമാനിച്ചു കാരണം പതിനെട്ട് മാസം മുമ്പ് അമ്മായി അന്തരിച്ചു പക്ഷേ തിരക്കിലായതിനാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ അയാൾ പോകാൻ തീരുമാനിച്ചു അപ്പോൾ അയാൾ അവിടെ പോയി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എന്നിട്ട് അയാൾ ചുറ്റും നോക്കി അവിടെ വിജനമായിരുന്നു അവിടെ ഒരു വളരെ വൃദ്ധനായ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ ചെന്നാൽ വൃദ്ധനോട് ചോദിച്ചു എന്റെ അമ്മാവൻ ബൺബറി ഇവിടെ എവിടെയോ ആണ് താമസിക്കുന്നത് താങ്കൾക്കെന്നെ ബൺബറി ഫാമിലിയിലേക്ക് ഒന്ന് എത്തിക്കാമോ ആൻഡ്രൂ ബൻബറി ആ വൃദ്ധൻ പറഞ്ഞു ഓ ആൻഡ്രൂ അദ്ദേഹം ഇന്നലെ മരിച്ചു അയ്യോ എങ്ങനെയാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാഴ്ച ചെലവിടാനാണ് ഞാൻ വന്നത് ആ വൃദ്ധൻ നന്നായി വസ്ത്രം ധരിച്ചിരിക്കുന്ന ഈ ചെറുപ്പക്കാരനെ നോക്കി എന്നിട്ട് പറഞ്ഞു അദ്ദേഹം മരിച്ചുപോയി നിങ്ങളെ വരുമെന്ന് കരുതി കൃത്യസമയത്ത് പോയതാവാം അയാൾ കൃത്യസമയത്ത് മരിച്ചു അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വൈറസ് സമയങ്ങളിൽ നിങ്ങൾക്ക് മരണമുണ്ടെന്നറിയാം നിങ്ങൾ ആദ്യമേ അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് നന്നായി അറിയാം അതുകൊണ്ട് നിങ്ങൾക്കെന്തുണ്ടെങ്കിലും എന്തു തന്നെ കഴിവുണ്ടെങ്കിലും നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ആത്മാർത്ഥത അതെല്ലാം ഇപ്പോൾ തന്നെ പ്രകടിപ്പിക്കൂ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഇപ്പോൾ തന്നെ കാണിക്കൂ അതിനെ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത് ആർക്കറിയാം അടുത്ത ജന്മത്തിൽ നിങ്ങളൊരു പാറ്റയാവില്ലെന്ന് നിങ്ങളെന് ചിരിക്കുന്നേ ഏകദേശം ഇപ്പോൾ പത്ത് ലക്ഷത്തോളം വർഷങ്ങളായി ഈ ഭൂമിയിൽ നിലനിന്ന് പോരുന്ന ഒരു വർഗമാണ് പാറ്റ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ നിങ്ങൾ മനുഷ്യനായി ജനിച്ചിരിക്കുകയാണ് അടുത്ത ജന്മത്തിൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു പോയേക്കാം ഡി ജെ കഴിവുകളൊന്നും സഹായമാകണമെന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ചെയ്യൂ വളരെ നന്നായി ചെയ്യൂ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലേക്കും നിങ്ങളെ മുഴുവനായും കൊടുക്കൂ പൂർണ്ണമായും കാരണം ജീവിതമെന്നാൽ അതാണ് സമ്പൂർണ്ണ പങ്കാളിത്തം ജീവിതമെന്നാൽ നിങ്ങൾക്കതിലുള്ള മുഴുകലാണ് എവിടെയാണോ പങ്കാളിത്തമില്ലാത്തത് അവിടെ ജീവിതവുമില്ല അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇരുന്ന് ഓരോ വിടുത്തരമായ ആശയങ്ങളെക്കുറിച്ചും ചിന്തിക്കരുത് നിങ്ങൾക്കറിയില്ല നിങ്ങൾ പുനർജനിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ കുറച്ച് ഇന്ത്യൻ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അതെല്ലാം വിട്ടേക്കൂ നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരൂ എന്നിട്ട് ജീവിതത്തെ അനുഭവിക്കൂ ജീവിതം എന്താണ് പറയുന്നത് അത് ചെയ്യൂ അത് പറയുന്നത് നിങ്ങളോട് ജീവിക്കാനാണ് സമ്പൂർണമായ ഒരു ജീവിതം നയിക്കാൻ അതിനർത്ഥം നിങ്ങൾ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യണമെന്നല്ല സമ്പൂർണമായി ജീവിക്കുക എന്നാൽ ഞാൻ എല്ലാ രാത്രിയിലും പാർട്ടി നടത്തണമോ എന്നാണോ അല്ലല്ല സമ്പൂർണമായി ജീവിക്കുക എന്നാൽ ജീവിതം കരുതി വെച്ചിട്ടുള്ള എല്ലാത്തിനെയും അറിയുക എന്നാണ് ഇതിനുവേണ്ടി ഈ ജീവിതം കരുതി വെച്ചിട്ടുള്ള ഇതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള എല്ലാ സാധ്യതകളെയും അറിയണം അതാണ് സമ്പൂർണ്ണമായ ജീവിതം പക്ഷേ സദ്ഗുരു ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ് അപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും നിങ്ങളറിയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ജീവിതം സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ് പുറത്ത് സംഭവിക്കുന്നു നിങ്ങൾ കരുതുന്ന കാര്യങ്ങളെല്ലാം എല്ലാം വായികം മാത്രമാണ് ഇവിടെ ആരോ ഇരിക്കുന്നു നിങ്ങൾ കരുതുന്നു നിങ്ങളയാളെ കാണുന്നുവെന്ന് ഇല്ല അതിത് മാത്രമാണ് പ്രകാശം അവരിൽ പതിച്ച് അത് പ്രതിഫലിച്ച് നിങ്ങളുടെ റെറ്റിനയിൽ പതിക്കുന്നു അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളവിടെ ഒന്നും കാണുന്നില്ല ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും കാണുക കേൾക്കുക രുചിക്കുക മണക്കുക തൊടുക ചിന്ത വികാരം സന്തോഷം ദുഃഖം വേദന ആനന്ദം എല്ലാം നിങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുന്നത് നിങ്ങൾ കൂടുതൽ ജീവസറ്റുതാകുമ്പോൾ നിങ്ങൾ കൂടുതൽ ഉള്ളിലേക്ക് പോകും പുറമെയുള്ള പ്രവർത്തികളെല്ലാം വെറും പ്രകടനങ്ങൾ മാത്രമാണ് ജീവിതം സംഭവിക്കുന്നത് ഇവിടെയാണ് അതുകൊണ്ട് ലോക്ക്ഡൗൺ ഒരു വളരെ നല്ല സമയമാണ് നിങ്ങളിതിനെ ലോക്ക്ഡൗൺ എന്ന് വിളിക്കാൻ പാടില്ല ഇത് സർക്കാർ നിർബന്ധിക്കുന്ന ഒരു ലോക്ക്ഡൗൺ അല്ല ഇത് നിങ്ങളുടെ പ്രത്യേക നിങ്ങളുടെ ആത്മീയ പ്രക്രിയയിലേക്കുള്ള സവിശേഷമായ കാൽവയ്പ്